मारी जन्म सुबाहु असुर नायगन मार अवरुडे अनुयायिगल याग भूमि अशुद्धमाकान वन्ना असुर पड़े रामन नेरिट्टु लक्ष्मणन याग वेदी कातु രക്തമൊഴുക്കിയും മാംസഗന്ധങ്ങൾ വലിച്ചെറിഞ്ഞും യാഗവേദി അശുദ്ധമാക്കാൻ അലറി കുതിച്ചെത്തിയ സുബാഹുവിന്റെ നേരെ രാമൻ ആഗ്നേയാസ്ത്രം പ്രയോഗിച്ചു. സുബാഹുവും അനുചരന്മാരും കൊല്ലപ്പെട്ടു. അതാ മാരീചൻ പ്രതികാരരുദ്രനായി പാഞ്ഞു വരുന്നു. മാനവാസ്ത്രം രാമന്റെ വില്ലിൽ നിന്നും മാരീചന്റെ മാറുനോക്കി കുതിച്ചു. മരിച്ചതു തന്നെ മാരീചൻ ഭയന്നോട്ടം തുടങ്ങി. അസ്ത്രവുമുണ്ട് വിറകെ അവസാനം സമുദ്രത്തിൽ ചെന്നൊളിച്ചു. അസ്ത്രം അവിടെയും എത്തി. രാമബാണത്തിൽ നിന്നും രക്ഷപ്പെടാനാവാതെ മാരീചൻ അവസാന രാമന് തന്നെ അഭയം പ്രാപിച്ചു. അന്നു മുതൽ മാരീചൻ രാമഭക്തനായി തീർന്നു. രാമ, ലക്ഷ്മണ, നിങ്ങളെന്റെ യാഗം നിറവേറ്റാൻ രാവും പകലും കാവൽ നിന്നു. യാഗം മുടക്കാൻ വന്ന അസുരന്മാരെ നശിപ്പിച്ചു. നാം സംതൃപ്തനായിരിക്കുന്നു. ഗുരു, യജ്ഞം പരിസമാപ്തിയായി. ഇനി ഞങ്ങളെന്ത് ചെയ്യണം? അയോധ്യയിലേക്ക് മടങ്ങാറായോ? കുമാര, മിഥിലാധിപനായ ജനകമഹാരാജാവ് ഒരു യാഗം തുടങ്ങുകയാണ്. നാം അങ്ങോട്ട് പോകുന്നു. കൽപ്പന പോലെ. ജനക മഹാരാജാവിന് സുനാഭം എന്നു പേരായ ഒരു വില്ലുണ്ട്. ശിവനിൽ നിന്നും ലഭിച്ച ആ വില്ലെടുത്ത് കൊലക്കുവാൻ അതിശക്തരായ രാജാക്കന്മാർക്ക് പോലും കഴിഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ആ മഹത്തായ വില്ല് കാണാം. കുമാരന്മാരെ, നാം ഗൗതമാശ്രമത്തിലെത്തിയിരിക്കുന്നു. എത്ര മനോഹരമാണ് ഈ ആശ്രമ പരിസരം. ഇവിടെ ആരുമില്ലേ? ഇല്ല, ആശ്രമം ശൂന്യമാണ്. ഗുരു, ഈ ശിലാരൂപം ഒരു സുന്ദരിയായി മാറിയിരിക്കുന്നു. എന്താണിത്? കുമാര, അതൊരു കഥയാണ്. മുനിയാം ഗൗതമ ഭക്തിയാം അഹല്യ അഴകിനാലാരിലും കൊതി വളർത്തും. മുനിയാം ഗൗതമ
പത്തിയാമഹല്യ അഴകിനാലാരിലും പൊതി വളർത്തും പതിഭക്തയാകുമാ തരുണിയിൽ കൊതി പൂണ്ടു ഒരു ദിനം വന്നെത്തി ദേവേന്ദ്രൻ പതിഭക്തയാകുമാ തരുണിയിൽ കൊതി പൂണ്ടു ഒരു ദിനം വന്നെത്തി ദേവേന്ദ്രൻ ഒരു പൂങ്കോഴിയാ പുലരുന്നതിന് മുമ്പേ കൂകിദേവൻ ഇരുളിലൊളിച്ചിരുന്നൊരു പൂങ്കോഴിയാ പുലരുന്നതിന് മുമ്പേ കൂകിദേവൻ ആശ്രമത്തിൽ ചെന്നു കനവുകൾ നിറവേറ്റി ദേവേന്ദ്രൻ മുനിയുടെ രൂപത്തിൽ ആശ്രമത്തിൽ ചെന്നു കനവുകൾ നിറവേറ്റി ദേവേന്ദ്രൻ മുതിയുണരാത്തതു കണ്ടു മടങ്ങിയ മുനിയ ചതിയുടെ കഥയറിഞ്ഞു പ്രതികാരത്തിയാളും കണ്ണുകളാൽ മുനി ഒരു കൊടും ശാപം ഇന്ദ്രനു നൽകി പ്രതികാരത്തിയാളും കണ്ണുകളാൽ മുനി ഒരു കൊടും ശാപം ഇന്ദ്രനു നൽകി രാമന്റെ പാദസ്പർശത്താൽ അഹല്യാദേവിക്ക് പാപമോചനം ലഭിച്ചിരിക്കുന്നു. മഹാത്മാക്കളെ, യുഗങ്ങളായി അഹല്യ മോചനത്തിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ജീവിതം ധന്യമായി.